ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ഉണ്ണിമുകുന്ദൻ നായകനെത്തുന്ന ഈ വർഷത്തിലെ രണ്ടാമത്തെ മലയാളം സിനിമയാണ് ഷെഫീഖിന്റെ സന്തോഷം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ ആഴ്ച നവംബർ ഇരുപത്തി അഞ്ചിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മേപ്പടിയാൻ നിർമ്മിച്ചതിനു ശേഷം രണ്ടാമതായിട്ട് ഉണ്ണിമുകുന്ദൻ നിർമ്മിച്ച സിനിമ കൂടിയാണ് ഷെഫീഖിന്റെ സന്തോഷം സിനിമയുടെ ട്രെയിലർ മികച്ചു നിൽക്കുന്നു നല്ലൊരു സിനിമയായിട്ട് ചിത്രം മാറട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിരഞ്ജീവി ിയുടെ ഏറ്റവും പുതിയ അടുത്തൊരു വമ്പൻ സിനിമയാണ് വോൾട്ടെയർ വീരയ്യ എന്ന സിനിമ ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിളിന്റെ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ അടുത്തൊരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിലെ ആദ്യ സിംഗിള് നവംബർ വൈകിട്ട് നാല് അഞ്ചിന് പുറത്തു വരുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്ററിൽ പറയുന്നത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം ബ്ലോക്ക് ബോസ്റ്റർ സിനിമയാണ് ജയഹി ആ സിനിമയ്ക്ക് ശേഷം ഇനി ബേസൽ ജോസഫ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വന്നിരിക്കുകയാണ് കഠിന കടോരമി അഖണ്ഡ കടാഹം എന്നാണ് സിനിമയുടെ പേര് ചിത്രം ജനുവരി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും ബേസലിൻ്റെ അടുത്തൊരു വിജയ സിനിമയായിട്ട് ചിത്രം മാറട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം വിജയ് സേതുപതി നായകനെ എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ പേരാണ് ഡി എസ് പി ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഡിസംബർ രണ്ടാം തീയതി ആഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും ബോളിവുഡിൽ നിന്നും അടുത്തതായിട്ട് വരാനിരിക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഇന്ദ്രൻസ് നായകനെത്തുന്ന വാമനൻ സിനിമ ഡിസംബർ പതിനാറാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്നാണ് വിലയത്ത് ബുദ്ധ എന്ന സിനിമ ജയൻ നമ്പിയാറിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സച്ചിയുടെ ഡ്രീം പ്രൊജക്ട് കൂടിയായിരുന്ന ഒരു സിനിമയായിരുന്നു വിലായത്ത് ബുദ്ധ ഒരു ചന്ദനക്കടത്തുകാരന്റെ കഥ പറയുന്ന സിനിമയുടെ ചിത്രീകരണം മറയൂരിൽ നിലവിൽ നടക്കുകയാണ് സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മർ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റുമൊടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം കാത്തിരിക്കാം വിലായത്ത് ബുദ്ധയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് ദിലീപ് നായകനെ ിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ ദിലീപ് തമന്ന ശരത് കുമാർ പ്രകാശ് രാജ് സിദ്ദിഖ് തുടങ്ങിയവയില് താരതയുമായിട്ട് വരാനിരിക്കുന്ന ഗാങ്സ്റ്റർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ബാന്ദ്ര എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലെ കൂടുതലായിട്ടും ചിത്രീകരിക്കേണ്ട സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ഗുജറാത്തിൽ ആരംഭിക്കപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സിനിമ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തും കാത്തിരിക്കൂ ബാന്ദ്രയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് ഈ അടുത്ത കാലത്ത് പുഴുവെന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്കിയുടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം പൂർത്തിയാകുന്ന സിനിമയാണ് കാതൽ എന്ന സിനിമ ജിയോ ബിബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂക്ക ജ്യോതിക തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന കാതൽ എന്ന സിനിമയിലെ മമ്മൂക്കിയുടെ പോർഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു ഇപ്പോഴത്തെ ഇന്ന് ജ്യോതികയുടെ ഷെഡ്യൂൾ കൂടി പൂർത്തിയായിരിക്കുകയാണ് ഈ ആഴ്ച സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാകുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം കൂടുതൽ ഇതുപോലെ ുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കൂ